ഞാനിപ്പോൾ എന്താ ഉണ്ടാക്കാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഓഡിയോ റീഡ് ചെയ്യുക, കാണിച്ചു തരാം അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് ഒരു ഫയല് ഈ ബീപ്പ് ഡോട്ട് വേവ് ഉണ്ടോ, അതൊരു ബീപ്പ് സൗണ്ടാണ്. അതിന് നമ്മൾ വേവ് ഫോം എടുത്ത് നോക്കുകയാണെങ്കിൽ സൈൻ വേവ് ആണത്, ഉണ്ടല്ലേ. ഇപ്പോൾ ഈ ഈ കാണുന്ന ഗ്രാഫാണ് വരിക, അതിൻ്റെ വേവ് ഫോം. ഇത് സിംഗിൾ ചാനലാണ്, ഒരു ചാനലുള്ളൂ. സ്റ്റീരിയോണി ഇവിടെ അടിയിൽ ഒരാണെങ്കിലും വരും. ഇതിപ്പോൾ 32 ബിറ്റ് ഫ്ലോട്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ കാണുന്ന വേവ് ഫയലിനെ പ്രോപ്പർട്ടീസ് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഈ വേവ് ഫയലിനെ ഞാനൊരു യൂട്ടിലിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ യൂട്ടിലിറ്റിയിലേക്ക് വലിച്ചിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് കാണിക്കാൻ വേണ്ടിയില്ല. ഇപ്പോൾ ബീപ്പ് ഡോട്ട് വേവ് ആണെങ്കിൽ കാണിക്കുന്നുണ്ട്. 16 ബിറ്റ് മോണോ, 2 ബൈറ്റ്സ് പെർ ഫ്രെയിം. അപ്പോൾ ഈ ബീപ്പിൻ്റെ 16 ബിറ്റ് മോണോ ആണ്, സ്റ്റീരിയോ അല്ല. ഈ 2 ബൈറ്റ്സ് പെർ ഫ്രെയിമാണ് ഇവിടെ കൺഫ്യൂഷൻ വരുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇത് റീഡ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഈ ഫയലിനെ റീഡ് ചെയ്യാൻ ഒരു പ്രോഗ്രാം എഴുതിയിട്ട് ഇതിനെ ഗ്രാഫ് വരയ്ക്കാൻ പറ്റും. അപ്പോൾ ഞാനിത് ഇവിടെ ഈ ഫ്രെയിമായിട്ട് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഉണ്ടാ. ഞാനിപ്പോൾ ഗ്രാഫ് വരയ്ക്കുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ നമുക്ക് മനസ്സിലാവും, ഉള്ളിൽ ഇങ്ങനെ വേവ് കിടക്കുന്നുണ്ട് ഇവിടെ. പക്ഷേ വേറെ കുറേ ഡാറ്റ വരുന്നുണ്ട് ഇവിടെ, കണ്ടാ. ഇവിടെ കുറച്ച് എക്സ്ട്രാ ഡാറ്റ വേറെ വരുന്നുണ്ട്. അപ്പോൾ ഇതെന്താ സംഭവം എന്ന് മനസ്സിലാവുള്ളു. ഈ ഡാറ്റ എക്സ്ട്രാ നമ്മൾ ഗ്രാഫിൽ കണ്ടപ്പോൾ ഇങ്ങനെ സ്മൂത്ത് വേവ് ആയിരുന്നു. ഉള്ളിൽ ഹൈലൈറ്റ് ചെയ്യാൻ കാരണം വെച്ചാൽ ഇവിടെ നിന്ന് തൊട്ട് മുകളിലേക്ക് വരക്കണത്തിൽ ഞാൻ വരച്ചിട്ടുണ്ടായി. ഈ ഔട്ട്ലൈനിൽ കൂടെ വരയ്ക്കണ വിധത്തിൽ അല്ല വരച്ചിട്ടുള്ളത്. ഞാൻ ഇവിടെ നിന്ന് ഓരോ സാമ്പിളിനും പോയിൻറ്റ്സ് കിട്ടാൻ വേണ്ടി അടിയിൽ നിന്ന് ഈ ആക്സിസിൽ നിന്ന് മുകളിലേക്ക് വരയ്ക്കുന്ന വിധത്തിൽ വരച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് ഈ പ്രശ്നം വന്നപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എന്ത് ഇതിൻ്റെ ഉള്ളിൽ കിടക്കണമെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിൽ ഈ ഡാറ്റ റീഡ് ചെയ്യുന്നത്, ഈ ഫയലിൻ്റെ ഉള്ളിൽ ഡാറ്റ റീഡ് ചെയ്യുന്ന കോഡ് ഇവിടെയുണ്ട്. റീഡ് ഡാറ്റ, ഡാറ്റയുടെ സൈസ് എന്ന് പറയുന്നത് 8000 × 100 അത്രത്തോളം ബൈറ്റ്സ് ഡാറ്റ. ഇപ്പോൾ ബൈറ്റ് എന്ന് പറഞ്ഞാൽ 1 ബൈറ്റ് 8 ബിറ്റ്. അപ്പോൾ അത് റീഡ് ചെയ്തിട്ട് ഇവിടെ ഇപ്പോൾ നോക്കി കഴിഞ്ഞാൽ ഡ്രോ ലൈൻ കളർ കൊടുത്തിട്ട് ബ്ലാക്ക് ആണ്. അപ്പോൾ ഇത് ഗ്രാഫ് വരണം മനസ്സിലായില്ലേ. ഇപ്പോൾ നമ്മൾ കണ്ട ഗ്രാഫ് അവിടെ പോയി റൺ ചെയ്യാം. ഈ കാണുന്ന ഗ്രാഫ് വന്നല്ലോ ബ്ലാക്കിൽ. ഇനിയിപ്പോൾ ഞാൻ എന്താ ചെയ്യുക വെച്ച് കഴിഞ്ഞാൽ, ഇതിന് ഒരു അതിൽ ഐ എന്നുള്ള വാല്യൂ 1 2 3 4 അങ്ങനെ പ്രിൻ്റ് ചെയ്യുന്നതിന് പകരം 0 2 4 6 അങ്ങനെ ആൾട്ടർനേറ്റീവ് ആയിട്ട് ഗ്രീനും ബ്ലൂ ആയിട്ട് മാറണം. ഇതിൽ ഈവൺ നമ്പർ പെർസെൻറ്റേജ് 2, ഈവൺ നമ്പർ ആണെങ്കിൽ ഗ്രീൻ, ഓൺ നമ്പർ ആണെങ്കിൽ ബ്ലൂ. അങ്ങനെ നമ്മളിത് റൺ ചെയ്യുമ്പോൾ എന്താ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ആ ഈ നീല കണ്ട കറക്റ്റ് വരുന്നുണ്ട്. നീല നീല ഏതാണ്? ഈവണാ. നീല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഡ് നമ്പർ, ഓഡ് നമ്പറിൻ്റെ സ്ഥലത്ത് നമ്മൾ ഉദ്ദേശിച്ച വേവ്, ഈ കാണുന്ന വേവ് ഉണ്ട്. ഉദ്ദേശിച്ച വേവ് ബീപ്പിൻ്റെ വേവ് ശരിക്കുള്ള ഒഡാസിറ്റി എന്ന് പറഞ്ഞ റെക്കോർഡർ ഉണ്ട്. അത് വിൻഡോസ് ലിനക്സിലേക്കും വർക്ക് ചെയ്യും. ഈ കാണുന്ന വേവിൻ്റെ പോലെ ഇതാണ് ശരിക്കുള്ള വേവ്, കണ്ടില്ല? ഇങ്ങനെ അതിൻ്റെ ഔട്ട്ലൈൻ വെച്ച് വരയ്ക്കുകയാണെങ്കിൽ അപ്പോൾ നമുക്ക് കിട്ടിയ വേവ് കണ്ടില്ലേ, രണ്ടും തമ്മിൽ കണ്ടില്ലേ വേവ്. ഇതിൻ്റെ സാധനം ഉള്ളിൽ കിടക്കുന്നുണ്ട്, അപ്പോൾ കിട്ടിയ. പക്ഷേ ഈ പച്ച എന്താ സംഭവം എന്ന് മനസ്സിലാവുന്നില്ല. അപ്പോൾ അവിടെയാണ് ഒരു പ്രശ്നം കിടക്കുന്നത്. ഞാനിപ്പോൾ റീഡ് ചെയ്തിട്ടുള്ളത് ബൈറ്റ് ഒരു ഫ്രെയിമിൻ്റെ കേസാണ് ഇവിടെ വരുന്നത്. ഒരു ഫ്രെയിമിൽ സ്റ്റീരിയോ ആണെങ്കിൽ ഇപ്പോൾ 2 എണ്ണം ഉണ്ടാവും എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സാമ്പിളിന് 16 ബിറ്റിൻ്റെ സാമ്പിൾ നമ്മൾ എടുക്കുന്നത്. 16 ബിറ്റ് എന്ന് പറഞ്ഞാൽ 2 ബൈറ്റ്. 2 ബൈറ്റ് ഒരു സാമ്പിളിനാണ് അപ്പോൾ വേണ്ടത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മൾ റീഡ് ചെയ്തിട്ടുള്ള ഡാറ്റ എന്ന് പറയുന്നത് കുറേ ബൈറ്റുകൾ റീഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഒരു ബൈറ്റ് നമുക്ക് 8 ബിറ്റാന്ന് അറിയാം. അപ്പോൾ 8 ബിറ്റ് ആണെങ്കിൽ 8 ബിറ്റ് വെച്ചാണെങ്കിൽ ഒരു സാമ്പിൾ കറക്റ്റ് മാച്ചാണ്. പക്ഷേ ഇത് 8 പകരം നമ്മൾ 16 ബിറ്റിലാണ് സാമ്പിൾ വരുന്നത്. അപ്പോൾ അവിടെ ഒരു പ്രശ്നം വരുന്നുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കി ഇപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ എനിക്ക് ഒരു ഐഡിയ എത്തി. ഇത്ര നേരം കൺഫ്യൂഷൻ ആയിരിക്കുമായിരുന്നു. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ എന്തോ ഒരു പ്രശ്നം വരുന്നുണ്ട്, ഒരു 2 ഇൻ്റെ ഒരു പ്രശ്നം. അതിനാണ് ഇപ്പോൾ എൻ്റെ ബഗ്ഗായിട്ട്, ബഗ്ഗല്ല എൻ്റെ പ്രശ്നമായിട്ട് നിൽക്കുകയാണ്. ഞാനിപ്പോൾ അത് എങ്ങനെ ചെയ്യുക എന്നുള്ളതൊരു കൺഫ്യൂഷനിൽ അടിച്ച് നിൽക്കുകയാണ്. കണ്ടില്ലേ ഇതിനുള്ളിൽ നിന്ന്. അപ്പോൾ എനിക്ക് അനാവശ്യമായിട്ടുള്ള ഈ ഡാറ്റ പച്ച ഒഴിവാവണം. ഈ പച്ച ഇതിൻ്റെ തന്നെ ഡാറ്റയാണോ എന്നുള്ളതാണ്. ഇതെങ്ങനെ കയറി വന്നു ഈ പച്ച? ഇതിൽ നോക്കുമ്പോൾ മാത്രമേ പച്ച വരുന്നത്, മറ്റേതിൽ വരുമ്പോൾ ഈ പച്ചയൊന്നുമില്ല. അതായത് വേറെ ഗ്രാഫൊന്നുമില്ല.
അപ്പോൾ അതാണോ പ്രശ്നം ഇപ്പോൾ ബഗ് നിൽക്കുന്നത്. അപ്പോൾ ഇതൊക്കെ സോൾവ് ചെയ്യാനാണ് എനിക്ക് സമയം പോകുന്നത്. അപ്പോൾ ഇതിൽ റീഡ് ചെയ്യുമ്പോൾ ഇതിൻ്റെ പ്രോപ്പർട്ടീസ് വെച്ചാൽ 16 ബിറ്റാണ് സാധനം, 2 bytes per frame എന്നിൽ പറയണമുണ്ട് അതിൻ്റെ പ്രോപ്പർട്ടീസ്. ഒരു ഫ്രെയിം എന്ന് പറഞ്ഞാൽ ഒരു ഫ്രെയിം എന്ന് വെച്ചാൽ ഒരു സെക്കൻഡിൽ 44,000 അല്ല ഇത് 22,000 hertz, അതായത് 22,000 സാമ്പിൾസ് എടുക്കും ഒരു സെക്കൻഡിൽ. അപ്പോൾ അതിൽ ഒരു സാമ്പിള് അല്ലെങ്കിൽ ഒരു സാധനത്തിനാണ് പറയണത്, സ്റ്റീരിയോ ആണെങ്കിൽ 2 samples എടുക്കണം. ഒരു സാമ്പിള് 2 bytes ആണ്, ഒരു സാമ്പിളിൽ 2 byte. അവരോട് പ്രശ്നം വരുന്നത് സ്റ്റീരിയോ ആണെങ്കിൽ ഡബിൾ വരും കേട്ടോ, അതാണ് സംഭവം. 16-bit സാമ്പിൾ എന്ന് പറയുമ്പോൾ ഒരു ഫ്രെയിമിനകത്ത് മോണോ ആണെങ്കിൽ 16-bit മതി, എന്നാൽ സ്റ്റീരിയോ ആണെങ്കിൽ 16-bit രണ്ട് സാമ്പിൾ ഉണ്ടാവും ഒരു ഫ്രെയിമിനകത്ത്, ലെഫ്റ്റിനും റൈറ്റിനും 16 16 വീതം 32. 32 bit എന്ന് പറയുമ്പോൾ 4 byte വരും. അപ്പോൾ ഇവിടെ 2 byte per frame എന്ന് പറഞ്ഞ സ്ഥിതിക്ക് അപ്പോൾ നമ്മൾ ബൈറ്റ് റീഡ് ചെയ്തതിൻ്റെ പ്രശ്നമാണ്. ഇവിടുത്തെ ബൈറ്റ് ആയിട്ടല്ലേ നമ്മൾ റീഡ് ചെയ്തത്, അപ്പോൾ 2 byte വീതം ഓരോന്നിനെടുക്കണം. അതാണ് ഇവിടെ പ്രശ്നമായിട്ട് വരുന്നത് പറഞ്ഞു വരുമ്പോൾ.